ഹലോ ഗായ്സ്, അപ്പോൾ ലേറ്റ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്വാറന്റൈനിൽ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാകണ്ടേ. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇന്നേ വരെ ഒരു ഉപകാരം വീട്ടുകാർക്കില്ല എന്നാണ് അവരുടെ തോന്നൽ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വീട്ടിലൊരു ചീനിച്ചട്ടി, പഴയ ചീനിച്ചട്ടി ഇരുമ്പിൻ്റെ നല്ല വെയിറ്റുള്ളതാണ്, അത് കളയാൻ വേണ്ടി വെച്ചിട്ടാണ്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ നല്ലപോലെ തുരുമ്പ് പിടിച്ച് ആകെ വശകേടായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളതിൽ വിനാഗിരി പിന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ മറ്റേ ടൊമാറ്റോ സോസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ തുരുമ്പ് കളയാൻ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ ഇതുവരെ പരീക്ഷിച്ച് പോയുള്ള, അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയേക്കണം. അത് അത്രയും തുരുമ്പ് പിടിച്ചൊരു ഐറ്റംസ് നമുക്ക് ക്ലിയർ ചെയ്ത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ എത്ര സിമ്പിളായിട്ടാണോ അല്ലെങ്കിൽ എത്ര ഹാർഡ് വർക്ക് ആണോ ഞാൻ അതിനകത്ത് ഇട്ടേക്കണത് എന്നുള്ളത് നമുക്കിനി വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോൾ കാണാം. അത് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 100 വ്യൂസ് 200 വ്യൂസ് മാത്രമേ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 3 സബ്സ്ക്രൈബർ 4 സബ്സ്ക്രൈബർ അങ്ങനെ മാത്രമേ എൻ്റെ വീഡിയോ കയറുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ലപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ ഇനി എന്ത് തരത്തിലുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോ വർക്ക്ഷോപ്പിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഈ ചീനിച്ചട്ടി, പഴയ സാധനമാണ്, നല്ല പഴക്കമുണ്ട് കണ്ടോ. ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഈ സംഭവം നമുക്ക് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുപോലെ പഴയ സാധനങ്ങളെടുത്ത് കളയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ സാധനം നമുക്ക് ഈ റീയൂസബിൾ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം മോശം അവസ്ഥയിലാണ് ഇതിൻ്റെ കിടപ്പെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നല്ലപോലെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള ടൂൾസൊക്കെ വെച്ചിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഞാനും എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഡീപ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരിക്കുന്നത് തുരുമ്പ് വന്നിട്ട് ചെറിയ ചെറിയ ഊട്ടകൾ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റിയെടുക്കണം, നമുക്ക് നോക്കാം. ഇത് സോഡാപ്പൊടിയാണ്, പിന്നെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നമുക്ക് പാത്രം കഴുകുന്ന ഒരു ചെറിയ സംഭവം, പിന്നെ ഇതൊക്കെ ചിലപ്പോൾ പണിയായതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ വീഡിയോക്ക് വീട്ടിലിരിക്കുമ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം വേണ്ടേ, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കുമ്പോൾ നല്ല പവർഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ കൈ ഉപയോഗിക്കുമ്പോൾ കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ സൂക്ഷിക്കുക, വളരെ ഗ്ലൗസ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുക. പിള്ളേർ ഇതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇന്നലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയും ആയിട്ടുണ്ട്. അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഉണ്ടോ. ഇനി സൈഡൊക്കെ ശരിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മൺ പേപ്പർ വെച്ചിട്ട് പിടിക്കാൻ പോണേ. നിസാരാരി എന്നൊക്കെ നല്ല എഫേർട്ട് ഉണ്ട്. പിന്നെ നമുക്കിതൊരു ക്വാറന്റൈനല്ലേ, വീട്ടിൽ വെറുതെയിരിക്കണല്ലേ, വീട്ടുകാർക്ക് എനിക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യണേ. ചെറിയൊരു പട്ടി വിഷം എടുത്തുണ്ട്, മൺ പേപ്പർ എടുത്തു. ആ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞു കൂട്ടി വെച്ചാൽ ഞാൻ ഇത് കാണാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചോ. ഞാനിപ്പോൾ ഇതിനകത്ത് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്തേക്കുന്നത്, കാരണം ടൊമാറ്റോ സോസിൻ്റെ അകത്ത് വിനാഗിരി ഉണ്ടാവും.
ഒരു പേസ്റ്റി പരിവാ സോസ് എന്ന് പറയുമ്പോൾ ഒരു ജാം അങ്ങനത്തെ ഒരു പേസ്റ്റി പരിവായത് കാരണം അതിന്മേൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തിന്നിട്ട് അതിൻ്റെ ഒരു വിനാഗിരി അതിനകത്തുള്ളത് കാരണം അതിൻ്റെ റിയാക്ഷൻ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒരു മണിക്കൂർ വെച്ചാൽ മതി. ഒരു മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ തേച്ച് പിടിപ്പിച്ച ടൊമാറ്റോ സോസാണ് ഈ കറുത്ത് അതിൻ്റെ അകത്ത് ഉരുമ്പൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സംഭവം വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ അടിപൊളിയായിട്ട് ക്ലീൻ ആവും. ഇത് ഇളകിയിരിക്കണം. ഇപ്പോൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തുരുമ്പൊക്കെ ശരിക്കും എനിക്ക് പിന്നെ ഡിഫറൻസ് കാണാൻ പറ്റും. ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു കാണാൻ പറ്റുന്ന അറിയാൻ പറ്റും. അപ്പോൾ ഇനി ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഇത് കഴിക്കാൻ വേണ്ടി നമ്മളിത് ചൂടാക്കി എടുക്കണം. നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ എണ്ണ വരട്ടുക. എണ്ണ വെട്ടിക്കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ച് എണ്ണ നമുക്ക് തേച്ച് നോക്കാം. അതിന് മൊത്തം പിടിക്ക് ചൂടുണ്ടോ? എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് അങ്ങനെ ശരിക്കും പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ആ എണ്ണ ഒന്ന് ചെറുത്ത് ചൂട് കൊണ്ടിട്ട് അത് അറ്റിപ്പോവും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് പൊടികൾ, അരിപ്പൊടി, ആലമായി വീട്ടിൽ ആവശ്യം കുറച്ച് പൊടി എടുത്ത് ഇതുപോലെ ഒന്ന് തൂകിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള എല്ലാ അഴുക്കും ആ വേറെ രീതിയിലൊക്കെ നമ്മൾ അറിയാത്ത നമ്മൾ കണ്ണെത്താത്ത എന്തെങ്കിലും ഭാഗത്ത് അഴുക്കാത്തുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് നമ്മൾ ചെറിയൊരു തടത്തുണി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴം തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. ആ പൊടിയൊക്കെ അപ്പോൾ അതിൻ്റെ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് പിന്നെയും നമ്മൾ എണ്ണ തേച്ച് നോക്കുക. അല്ല, ഇപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ രണ്ടാമത്തെ ഇപ്പോൾ ഈ ഇത്രയും എഫേർട്ട് ഇട്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പൗഡറും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അയച്ച അപ്പോൾ വീഡിയോ ഇല്ലാതെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സംഭവം ഇങ്ങനെ ഉണ്ട്, അടിപൊളിയല്ല നമ്മുടെ ചീനിച്ചട്ടി വരെ തിളങ്ങണ ഇതുണ്ടാ. എനിക്കും ഒരു അതിശയമായിരുന്നു. ഇനി ബാക്കിൽ നോക്കി അറിയാൻ പറ്റും എത്രമാത്രം ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ ക്ലോസ് റേഞ്ച് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ? ഇപ്പോൾ നല്ല തിളങ്ങണുണ്ട. ഓ, ഇനിയിപ്പോൾ ഇത് വേസ്റ്റ് അല്ല, എന്തായാലും വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങും. ഇനി നമ്മുടെ കുക്കിംഗ് വീഡിയോയിലാണെങ്കിൽ പോലും വീട്ടുകാർക്ക് നമുക്ക് ഇത് വെയിറ്റ് ഉള്ളതാണ്, എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കായാലും ഇനി ഇതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എഫേർട്ടിന് ഒരു ചെറിയ ലൈക്ക് തരിക, ബാക്കി സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ എല്ലാം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും ഗുഡ് ബൈ.